അങ്ങനെ പ്രമുഖരുടെ പേരുകൾ സെൻസർ ചെയ്യപ്പെട്ട ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നു. സത്യത്തിൽ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്, എന്തിനായിരുന്നു ഇങ്ങനൊരു കമ്മീഷൻ രൂപീകരിച്ചത്? ഇങ്ങനൊരു കമ്മീഷൻ രൂപീകരിച്ചതുകൊണ്ട് എന്ത് ഗുണമാണ് സ്ത്രീകളായ സിനിമാ പ്രവർത്തകർക്ക് ലഭിക്കുന്നത്, ലഭിക്കാൻ പോകുന്നത്? ഈ നടിക്ക് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് ഒരു കൂട്ടം സിനിമാ നടിമാർ ചേർന്ന് രൂപീകരിച്ച WCC യുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകുന്നു. സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ചും വിവേചനങ്ങളെക്കുറിച്ചും സർക്കാർ അന്വേഷിക്കണമെന്ന്. നമ്മൾ പലരും വിചാരിക്കുന്നത് സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന എല്ലാവരുടെയും ജീവിതം സ്വർഗതുല്യമായ ജീവിതമാണെന്നാണ്. എന്നാൽ അങ്ങനെയല്ല എന്ന് കുറച്ചുകൂടെ വ്യക്തമാക്കാനായിട്ട് ഈ റിപ്പോർട്ട് സഹായിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഒരു തൊഴിലിടം മാത്രമാണ്, ഏതൊരു ജോലിയും പോലെ. ഗവൺമെൻറ് സ്ഥാപനങ്ങളിലല്ലേ ഇത്തരം പ്രശ്നങ്ങൾ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഇത്തരം പ്രശ്നങ്ങൾ, രാഷ്ട്രീയക്കാർക്കിടയിലില്ലേ ഇത്തരം പ്രശ്നങ്ങൾ, മതമേലാധികാരികൾക്കിടയിലില്ലേ, ടെലിവിഷൻ മേഖലകളില്ലേ, സംഗീത രംഗത്തില്ലേ, കച്ചവട രംഗത്തില്ലേ, കോർപ്പറേറ്റ് മേഖലകളില്ലേ, ആത്മീയ മേഖലകളില്ലേ, എന്നിങ്ങനെ എല്ലായിടത്തും ഇത്തരം ചൂഷണങ്ങൾ നടക്കുന്നില്ലേ? തൊഴിലിടത്ത് അല്ലെങ്കിൽ നമ്മൾ ചെല്ലുന്നിടത്ത് നോ പറയാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെയല്ലേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? ഒരു സിനിമാ സെറ്റിൽ മോശം അനുഭവം ഉണ്ടാകുമ്പോൾ നിലപാടുകൾ കടുപ്പിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ? അപ്പോൾ അവസരങ്ങൾ നഷ്ടമാകുമായിരിക്കും. ആത്മാഭിമാനവും ഉറച്ച നിലപാടുമുണ്ടെങ്കിൽ ഈ തൊഴിൽ എനിക്ക് ചേർന്നതല്ല എന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ ഉപേക്ഷിച്ചു പോകാൻ ആർജവം ഉണ്ടാവാത്തതല്ലേ പ്രശ്നം? എല്ലാം നടന്നു കഴിഞ്ഞിട്ട് കരഞ്ഞിട്ടോ വിലപിച്ചിട്ടോ കാര്യമില്ല, ഫൈറ്റ് ചെയ്യണം. അതിന് ഇത്തരം റിപ്പോർട്ടുകൾ ഉപകരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സ്വയം വഴങ്ങിക്കൊടുത്ത നടിമാരുണ്ട്, ചിലരുടെ അമ്മമാർ അത് കണ്ടില്ലെന്ന് നടിച്ചിട്ടുമുണ്ട്. ഈ ഒരു ഭാഗമാണ് എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത്. കാരണം അവസരങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും മകളുടെ ശരീരം ദ്രോഹിക്കപ്പെടുമ്പോൾ പോലും ജന്മം നൽകിയ അമ്മ എന്ന സ്ത്രീ പച്ചക്കൊടി കാണിക്കുന്നത് എങ്ങനെ അംഗീകരിക്കാനാവും? പ്രശസ്തി എന്ന തിമിരം ബാധിച്ച അമ്മമാരൊന്നും ഓർത്തു വെക്കുക, ഒരു നാൾ ഈ പ്രൗഢിയൊക്കെ പോകും. ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു നാടാണ് കേരളം. ഭക്ഷണം പോലെ പ്രായപൂർത്തിയായ എല്ലാവർക്കും വേണ്ടുന്ന ഒന്ന് തന്നെയാണ് ഈ ലൈംഗികത. അത് വിവാഹത്തിലൂടെ മാത്രമേ നമ്മുടെ ഈ രാജ്യത്ത് നടക്കുകയുള്ളൂ. എന്നാൽ ആ ബന്ധം നല്ലതല്ല എങ്കിൽ എങ്ങനെ ലൈംഗിക സന്തോഷം ലഭിക്കും? തളർന്നു പോയ മകന് വേണ്ടി അച്ഛൻ ലൈംഗിക തൊഴിലാളിയെ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്ത നാടാണ് കേരളം. ഈ റിപ്പോർട്ട് കണ്ട് ഗവൺമെൻറ് ചിന്തിക്കേണ്ടത് അവസരങ്ങൾക്ക് വേണ്ടി കിടപ്പറ പങ്കിടേണ്ടി വരുന്ന സ്ത്രീയോടൊപ്പം അത് ചോദിക്കുന്ന പുരുഷൻ്റെ മാനസികാവസ്ഥ കൂടി കണക്കിലെടുത്ത് ഗവൺമെൻറ് അംഗീകൃത ബ്രോത്തലുകൾ ബാറിലെ ലൈസൻസ് കൊടുക്കുന്ന പോലെ കൊടുക്കുക. അത് അവൻ്റെ അവളുടെ ലൈംഗിക ഫ്രസ്ട്രേഷന് അവിടെ തീർക്കട്ടെ. പരാതിപ്പെടാൻ ഒരുങ്ങുന്നവരുടെ നേരെ ബലാത്സംഗ ഭീഷണി പോലും ഉയർന്നിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ പരാമർശം കണ്ടു. അങ്ങനെയെങ്കിൽ സിനിമാക്കാർക്ക് നിയമവും പോലീസും പ്രത്യേകമാണ്. ഒരു ചെറിയ ഗ്രാമത്തിൽ 1000 കണ്ണാടികൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു മാജിക് റൂം ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തിലെ ഒരു കൊച്ചുമിടുക്കി ദിവസവും ആ റൂമിൽ പോകുമായിരുന്നു. റൂമിലേക്ക് കടക്കുമ്പോൾ കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബത്തിൽ അവളെപ്പോലെ മിടുക്കിയായി ഒരുപാട് കുട്ടികളെ അവൾക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അവൾ ചിരിക്കുമ്പോൾ അവളോടൊപ്പം അവരും ചിരിക്കും, അവൾ കളിക്കുമ്പോൾ അവളോടൊപ്പം കളിക്കും. അങ്ങനെ ചിരികളാൽ നിറഞ്ഞ ആ മുറിയിൽ അവൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അവൾ തൻ്റെ സന്തോഷം കണ്ടെത്തിയത് ആ മുറിയിലാണ്. ഒരു ദിവസം അവിചാരിതമായിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരാൾ ആ മുറിയിലെത്തിപ്പെട്ടു. അയാൾക്ക് ചുറ്റും തുറിച്ചു നോക്കുന്ന കുറേ മനുഷ്യരെയാണ് അയാൾക്ക് കാണാൻ സാധിച്ചത്. അവർ അയാൾക്ക് നേരെ അലറി വിളിക്കാൻ വരുന്നതായിട്ടും അയാളെ ആക്രമിക്കാൻ വരുന്നതായിട്ടും എല്ലാം അയാൾക്ക് തോന്നി. അതുകൊണ്ട് തന്നെ അയാൾക്കൊരു പേടി സ്വപ്നമായിരുന്നു ആ മുറി. ലോകത്തിലെ ഏറ്റവും മോശമായ സ്ഥലമെന്നാണ് അയാൾ ആ മുറിയെ വിശേഷിപ്പിച്ചത്. ഈ കഥയിലെ ആ മുറി പോലെയാണ് നമുക്ക് ചുറ്റും കാണുന്ന ലോകം. നമ്മൾ എങ്ങനെ അതിനെ നോക്കിക്കാണുന്നുവോ അതുപോലെ തന്നെയാണ് അത് തിരിച്ചും നമ്മളെയും കാണുന്നത്. നമ്മൾ എന്താണോ പുറത്തേക്ക് വിടുന്നത് അതാണ് ഈ ലോകം നമുക്ക് തിരിച്ചു തരുന്നത്. വളരെ സന്തോഷത്തോടെ മറ്റുള്ളവരോട് പെരുമാറിയാൽ അവരും വളരെ സന്തോഷത്തോടെ നമ്മളോട് പെരുമാറും. മറ്റുള്ളവരോട് നമ്മൾ ബഹുമാനം കാണിച്ചാൽ അവർ നമ്മളോടും അതേ ബഹുമാനം തിരിച്ചു കാണിക്കും. നേരെ മറിച്ച് നമ്മൾ ഈ ലോകത്തോട് ദേഷ്യവും വിദ്വേഷവും സങ്കടവുമാണ് വെച്ച് പുലർത്തുന്നതെങ്കിൽ അത് തന്നെയായിരിക്കും നമ്മളിലേക്കും തിരികെ വരിക. എന്ന് വെച്ചാൽ ഈ ലോകം സ്വർഗമാകുന്നതും നരകമാകുന്നതും നമ്മളുടെ ചോയ്സാണ് എന്ന്. ഒരേ സമയം ഈ ലോകം സ്വർഗവും നരകവുമാക്കാം. നമ്മുടെ ചിന്തകളും പ്രവൃത്തികളുമാണ് ഈ ലോകത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറ്റുന്നത്. നമ്മുടെ പ്രവൃത്തികൾ നമ്മളുടെയും മറ്റുള്ളവരുടെയും നന്മയ്ക്കായിട്ടാണെങ്കിൽ, നമ്മളുടെ ചിന്തകൾ പോസിറ്റീവാണെങ്കിൽ അത് തന്നെ നമ്മളിലേക്കും വരും. അതുപോലെ നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും മറ്റുള്ളവരുടെ ദോഷത്തിനും നെഗറ്റീവുമാണെങ്കിൽ അത് തന്നെ നമ്മളിലേക്ക് തിരികെ എത്തും. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ജീവിതം എന്താകണമെന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം പ്രവൃത്തിയിലും ചിന്തകളിലും എപ്പോഴും ശ്രദ്ധയുള്ളവരായിട്ടിരിക്കുക. നമ്മുടെ നല്ല ചിന്തകളിലൂടെ ഈ ലോകത്തെ ഏറ്റവും മനോഹരമായി ഒന്നാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുക. തിങ്ക് പോസിറ്റീവ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ ബൈ.